കലവിലെ കലവിലെ രാവിലത്തെ കലവിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പരിപ്പും അതുപോലെ തന്നെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുർബാന സ്വീകരണമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അവിയലൊക്കെ ഇന്ന് ഉണ്ടാക്കി. പിന്നെ ഇന്നലെ തന്നെ മാങ്ങ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും വൈഡ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എണീറ്റിട്ട് ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ള കാര്യമാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതെ എണീറ്റ് ഞാൻ ചായ വെച്ച് കുടിച്ചോണ്ടിരിക്കുക. അന്നജാനും ഗ്രേസ് എല്ലാവരും നല്ല സൂപ്പർ ഉറക്കത്തിലാണ്. അപ്പൊ അവിയൽ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തു, ഇങ്ങനെ എന്താ പറയാ, കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാ കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് കുർബാന സ്വീകരണം ഉണ്ട് എൻ്റെ ചേട്ടൻ്റെ മോളുടെ. എൻ്റെ ചേട്ടൻ്റെ മീൻസ് എൻ്റെ കസിൻ ചേട്ടൻ്റെ മോളുടെ. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാനും അവരുടെ കൂടെ കുറച്ച് ലേറ്റായിട്ടാണ് ചില ദിവസങ്ങളൊക്കെ എനിക്കാറ്. ഇന്നിപ്പോൾ അങ്ങനെ നിന്നാൽ നമ്മുടെ പണികളൊന്നും തീരില്ലല്ലോ. അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം പോവാൻ. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതിനു മുമ്പ് കറിക്കുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പരിപ്പും ചപ്പാത്തി ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ പരിപ്പിനെ ഞാൻ ദേ കുക്കറിലിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വേവിക്കാൻ പോകണം. നല്ല രീതിയിൽ ഉടച്ച് ഇട്ട് അങ്ങനെ ഒരു നല്ല എന്താ പറയുക, നല്ല തിക്കായിട്ട് അത്യാവശ്യം ലൂസ് അങ്ങനത്തെ രീതിയിലുള്ള പരിപ്പ് കറിയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ പരിപ്പ് വെന്തിട്ടുണ്ട്, നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്തിട്ടുണ്ട്. സന്നജാനുള്ള ചായ ഞാൻ ഒന്നും കൂടി ചൂടാക്കി സന്നജാന എണീറ്റിട്ടുണ്ട് കേട്ടോ. ചായ ചായ ചായ, ഗുഡ് മോർണിംഗ്. പിടിത്തോത്തമ്മ ഞാൻ പിടിച്ചേക്കാണ്, കുഴപ്പമില്ലല്ലോ അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു നിലത്തെ ഉറക്കം? വളരെ ശോകമായിരുന്നു. അതിനുശേഷം ഞാൻ ഉറങ്ങിപ്പോയത് ഒരു അഞ്ചു മണി അഞ്ചര ആയപ്പോ വീണ്ടും എനിക്ക് ഉറങ്ങിയിട്ടില്ല. ഒരു പ്രാവശ്യം ഞാൻ ഇന്നലത്തെ ഉറക്കം വളരെ ശോകമായിരുന്നു. ചായ കുടിച്ച് നമുക്ക് ആശ്വസിക്കാം. അപ്പൊ ഞാൻ എന്ത് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ട് കുറച്ച് നേരമായി. സന്നജാനോട് വേപ്പൽ എടുത്തോണ്ട് വരാൻ വന്നിട്ട് ഇതുവരെ എടുത്തില്ല. കിട്ടിയില്ല വേപ്പല? എത്ര വേപ്പൽ ഉണ്ടായിട്ട്? അതാണോ, ഇത്ര മതി. അന്ന് ഇച്ചിരി കൂടെ എടുത്തോ, നമ്മൾ ആ വീലും കൂടി ഇടണം. അവയിലുണ്ട്, പക്ഷെ തൈര് ചേട്ടൻ പോകുമ്പോ മേടിച്ചിട്ട് വരണം. ഇപ്പൊ കടയിൽ പോകുമ്പോ ആ കണ്ണങ്ങട് കുഞ്ഞിതായി. അല്ലെങ്കില് രാവിലെ ഇണ്ട് പോയതിന് ശോകം പറഞ്ഞിട്ടാണ് വന്നേ. പക്ഷെ എന്നാലും ഞാനൊരു വിഷമിച്ച മുഖമായിരുന്നു രാവിലെ കണ്ടത്. അതൊക്കെ ശരിയാ. എങ്ങോട്ടാ? ഇത് നമ്മളന്ന് അണ്ണാറൻ അണ്ണാറക്കണ്ണനിരുന്ന് ശരിയാണല്ലേ. അവര് നല്ല ഫ്രഷ് സാധനം നോക്കിയല്ലോ കഴിക്കുള്ളൂ. ഇതൊക്കെ ചീത്ത ചെയ്താ ആണോ? അപ്പൊ എന്തായാലും ഇനി പരിപ്പ് കറി വെക്കാം. പരിപ്പ് കറി റെഡി ആവുന്നു. പരിപ്പ് കറിക്ക് വെളുത്തുള്ളിയും സവോളയൊക്കെ ഇട്ടു. ഞങ്ങൾ നോർമൽ വെക്കുന്നു, നമ്മൾ എല്ലാത്തിനും വെളുത്തുള്ളി ഉപയോഗിക്കും. കടുക് കൂട്ടിക്കില്ലേ? ചിലപ്പോ കൂട്ടിക്കും, മറന്നുപോയില്ലേ? അല്ലല്ല, ഞാൻ ചിലപ്പോ കൂട്ടിക്കില്ല.
മിക്കവരും കടുക് യൂസ് ചെയ്യും. ഞാൻ അങ്ങനെ അധികം കടുക് യൂസ് ചെയ്യാറില്ല. ചില കറികൾ സാധനം കമന്റ് ഇടണ്ടായിരുന്നു. അധികം കടുകുന്നു കറികളിൽ ഉപയോഗിക്കില്ല. പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യട്ടെ കൂടുതലായിട്ട്. ഒന്നുമില്ല പച്ചമുളക് ഉണ്ട്, മറ്റേ മുളക് ഇരിക്കണം. ഓ അത് പറഞ്ഞില്ലായിരുന്നു എരിവുള്ള മുളക്. മറ്റേ കറി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തോന്നി കൊറേ പേര് ആ മുളകിന്റെ പേരൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. എന്നിട്ടാണ് അതിന്റെ പേര്? പക്ഷെ അത് ചമ്മന്തി അരച്ചപ്പോണ്ടല്ലോ സൂപ്പർ മുളക്. കറി വെക്കാൻ അത്ര മിടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. കറി വെക്കാൻ കറിയുടെ ടേസ്റ്റിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്കെന്തോ ഞാൻ തന്നെ അന്നല്ലെങ്കിൽ ഞാൻ തന്നെ അന്ന് കുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ശരിക്കും നമ്മുടെ പച്ചമുളകിന്റെ ഒരു എരിവിന്റെ ഒരു സ്മെല് ഉണ്ടാവല്ലോ, ആ ടേസ്റ്റ് ആയിരുന്നു അതിന്. പക്ഷെ ഇവള് പറയണ സ്മെല്ല് വ്യത്യാസം മീൻസ് നാടൻ മുളകിന്റെ ഒരു സ്മെല്ല്. അതല്ല വേറൊരു സ്മെല്ല്, അതായത് ഒരു എരിവിന്റെ സ്മെല്ലാണ്, അല്ലാണ്ട് പൊട്ട സ്മെല്ലൊന്നല്ല. പൊട്ട സ്മെല്ല് ഞാൻ പറഞ്ഞില്ല, ഒരു എന്താ പറയാ ഒരു ഫ്രൂട്ടിന്റെ ഒരു സ്മെല്ല്. പക്ഷെ അത് ചമ്മന്തി അരച്ചപ്പോണ്ടല്ലോ ഞാൻ അറിയിക്കോളാം. മാങ്ങ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയപ്പോ ഞാൻ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല ആ മുളക് ഇപ്പോഴും ഇടിക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നമ്മള് കറിയിലൊക്കെ ഇടുന്ന മുളകൊക്കെ എരിഞ്ഞ് ഇതായി പോകും ശരിക്കും. സൗണ്ട് കേട്ടില്ല, സൗണ്ട് കേട്ടില്ല. അതെ അങ്ങോട്ട് ഇട്ടായിരുന്നു സൗണ്ട് കേട്ടാണ്. ചപ്പാത്തി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു, പാത്രം എടുത്തിട്ട് തിരിച്ചു പാത്രം കൊണ്ടുവച്ചു. ചപ്പാത്തി മേടിച്ചിട്ട് വരാം. ചപ്പാത്തി അങ്ങനെ ഇന്നലെ മേടിക്കാനൊന്നും പോവാൻ പറ്റിയില്ല. എന്തായാലും ഇന്ന് നമുക്ക് ജയ തന്നെ മേടിക്കട്ടെ. ജയ മേടിക്കും അടുത്ത പ്രാവശ്യം മേടിക്കും. ചേട്ടൻ വരുമ്പേക്ക് ഇത് തിളച്ച് റെഡി ആയിട്ടുണ്ടാവും. കട്ടൻ ചായ കഴിക്കണോ ഇനി ചപ്പാത്തിയുടെ കൂടെ? എന്നപ്പോ ഞാൻ പോയിട്ടോ. ഞങ്ങളുടെ ടൂ വീലറും പിന്നെന്താ എല്ലാ വണ്ടികൾക്കും ചെറിയ ചെറിയ ഇതൊക്കെ ഉള്ള കാരണം അതുകൊണ്ടാണ് ഇന്നലെ പോവാണ്ടിരുന്നിട്ട്. അല്ലെങ്കിൽ ടൂ വീലർ നമുക്ക് ഓടി പോവായിരുന്നു. ടൂ വീലറിന്റെ ബാറ്ററി പോയേക്കാണ്. ടൂ വീലർ കൊണ്ടുകൊടുക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. ഞാനും എന്റെ ഫ്രണ്ട് ടയർ പഞ്ചറാണ്. മൊത്തത്തിലെല്ലാം പഞ്ചറാണ്. പഞ്ചറാണ്. ഞാൻ ചെയ്യണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈക്കിൾ പമ്പ് ചെയർ അടിച്ചിട്ട് പോകും. അതായത് നമുക്ക് പോയ ഒരാളുള്ള എയറയിൽ നിൽക്കും. ഞാനോ പിന്നെ നമ്മളെ ഈ ലോക്കൽ ഏരിയയിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യാറുള്ളു. അപ്പൊ ഞാനോ ഒക്കെയാണ്. എക്കോ സ്പോട്ട് സ്പോട്ടിന്റെ ഫ്രണ്ട് ടയർ ലെഫ്റ്റ് സൈഡ് പഞ്ചറാണ്. അപ്പൊ അത് ട്യൂബ്ലെസ് ആണ്. അതിന്റെ പഞ്ചർ ആണെങ്കിൽ സൈഡിലായിരുന്നു കുട്ടിക്കാൻ, മറ്റേ ഇത് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തായിരുന്നു. അപ്പൊ അത് ലാസ്റ്റ് ഇപ്പൊ മിനി ഞാൻ കൊണ്ടുപോയി അതിന്റെ ടയർ സ്റ്റെപ്പിനി എടുത്തിട്ട് അങ്ങനെ അത് ഓക്കെ ആക്കി. ഞാൻ ബാക്കിൽ നമ്മള് സ്റ്റെപ്പിനി വെച്ചാൽ ടയർ കഴുകി വൃത്തിയാക്കി വെക്കണം, അല്ലെങ്കിൽ ഭയങ്കര അലമ്പായിരിക്കും കാണാം. അപ്പൊ അതങ്ങനെ ഇരിക്കാൻ കേട്ടോ, അത് അടിക്കട്ടെ. അപ്പോ അത് പഞ്ചർ ആയോണ്ടിരുന്നപ്പോ അതിൽ എയർ അടിക്കാൻ വേണ്ടി ഇൻകേസ് വഴിയെല്ലാം പെട്ടുപോയാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഡോക്ടറുടെ ഫാമിലി മീനിനെ കാണാൻ പോയി, മീന് തീറ്റ കൊടുക്കാൻ. അപ്പൊ അന്ന് ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സൈക്കിളിന് എയർ അടിക്കുന്ന പമ്പ് എടുത്ത് അതിന്റെ ഉള്ളിൽ വെച്ചേക്കായിരുന്നു. അപ്പൊ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ എയർ അടിക്കാനുള്ള പമ്പ് അതിന്റെ ഉള്ളിൽ. അങ്ങനെ കൊറേ പ്രശ്നങ്ങളിലാണ് ഞാനിപ്പോ ജീവിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഏതുകൊണ്ടല്ലോ പോണേ.
ആണോ? ഇനി അവിടെ നിർത്തിട്ട് വന്നിട്ട് വേണ്ടേ? തൈര് മേടിക്കണട്ടാ, മറക്കരുത്. തൈര്, അരി, മറ്റേ സാധനം, ഇപ്പൊ ചപ്പാത്തി. ഓക്കെ, ബൈ ബൈ. എന്റെ പരിപ്പ് അവിടെ കിടന്ന് തിളക്കണ്ടാവും. എനിക്ക് ആ സോഫ ഇതില്ലായിരുന്നു, ടൂ വീലറിന്റെ വാല്യൂ മനസ്സിലായില്ലേ. കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമ്മുടെ ടൂ വീലർ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന സംഭവമായിരുന്നു. അപ്പൊ എന്തായിരുന്നു, പരിപ്പ് കറി പിടിച്ചു ആവോ? ഇല്ല, വലിയ കുഴപ്പമില്ല. നമ്മുടെ കറി അങ്ങനെ റെഡി. അപ്പൊ തൈര് എത്തണേക്കാൻ മുമ്പ് നമ്മുടെ അവിയിലേക്കുള്ള തേങ്ങയും ജീരകവും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചെറിയ ഉള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഒതുക്കി എടുക്കാം. അതേ സന്നജേട്ടൻ എത്തിയിട്ടുണ്ട്. സാധനം പൊട്ടിക്കൽ എനിക്ക് അത്ര വലിയ അറിവില്ല, ഒരു ടാസ്ക് ആണ് സത്യത്തിൽ ഇത്. ഞാനും പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ ബാഗിങ് കൊണ്ട് പെട്ടെന്ന് പൊട്ടി പോരാറുണ്ട്, പക്ഷെ പൊട്ടിക്കാൻ രീതിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ട്രിക്ക് അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഒരു പൊസിഷനെ പിടിച്ച് വലിക്കുമേ ഇങ്ങനെ നിറഞ്ഞു പോരും. ചില പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ ശരിയാവും, ചില പ്രാവശ്യം ശരിയാവില്ല. ഇതങ്ങനെ പോയിട്ടില്ല, ചാടൻ ചെയ്ത് ശരിയായിട്ടില്ല. പണ്ടൊക്കെ ഇതൊരു ഇതായിരുന്നു, പക്ഷെ നമ്മുടെ പട്ടിയുടെ തീറ്റയുടെ ചാക്കണ്ടല്ലോ. പട്ടിയുടെ തീറ്റയുടെ ചാക്കണ്ടല്ലോ, ഇതെന്തൊരു സിമ്പിൾ ആയിട്ട് പോരാൻ അറിയോ? അതിനാണ് ഈ രണ്ട് സ്റ്റിച്ച് ഒക്കെ ഉണ്ടോ, അത്ര സിമ്പിൾ ആയിട്ട് പോയി. ഇതെന്താ, ഇത് ഇവരുടെ മിഷൻ ശരിയല്ല, നമ്മുടെ പ്രശ്നമില്ലല്ലേ. സരസ്വതി ദേവി, സരസ്വതി ദേവി അല്ലേ? സരസ്വതി ആണ് താമരയിലേക്ക് സരസ്വതി ദേവി അല്ലേ? നമുക്ക് ഇനി മുമ്പത്തെ പോലെ മറ്റേ ലൂസായിട്ട് മേടിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേടിക്കൽ ഭയങ്കര ചപ്പാത്തി ഉണ്ടാക്കട്ടെ, അന്നുണ്ടാക്കിക്കോ, എനിക്ക് സന്തോഷവും. അന്ന പിന്നെ നിന്നെ വെറുതെ വീണാട്ടിച്ച് ചോദിച്ചേ, വെള്ളത്തിൽ കൊണ്ടിട്ടത് ഞാൻ അവിടെ തുടച്ചിട്ടുണ്ടായില്ല. അപ്പൊ ചേട്ടൻ ഉണ്ടാക്കാണ് ശരിക്കും? ആ ഓ, ഞാൻ പറയാൻ വേണ്ടി വേണ്ടി. ഇനി എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കണേക്ക് മുമ്പ് അവിയലിൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ഒന്ന് ഒതുക്കി വെച്ചായിരുന്നത് അതേ നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഇട്ടു. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് മഞ്ഞപ്പൊടി ഇടാൻ വിട്ടുപോയി. ശരിക്കും മഞ്ഞപ്പൊടി ഇടും, ചെറിയ വെളുത്ത കളറല്ലേ, അപ്പം കാണുമ്പോൾ ഒരു ചെറിയൊരു കുറവുണ്ട്, സാരല്ല. എന്തായാലും മഞ്ഞപ്പൊടി ഇട്ടില്ലായിരുന്നു. അപ്പം ഇനി ഇന്നത്തെ അവിയലിൽ മഞ്ഞപ്പൊടി വേണ്ട എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ദേ കുറച്ച് തൈര് ഒഴിച്ചു, പിന്നെ ഒരു ആ തേങ്ങയുടെയും തൈരും ഒക്കെ കൂടി വരുമ്പോൾ ഇച്ചിരി ഉപ്പ് കുറവ് എന്തായാലും ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ഇച്ചിരി കൂടി ഉപ്പിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടാ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് അവിയൽ അങ്ങനെ റെഡിയാവും. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് കുർബാന സ്വീകരണം ഉണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം പോവാൻ, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങാനും ഞങ്ങളുടെ അടുത്താണെങ്കിലും ഇൻ കേസ് എങ്ങനെ ലേറ്റ് ആയാലോ. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം പോവാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഉപ്പ് കൂടുതലുണ്ടോയെന്ന്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ അവിയൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കാണോ? അല്ലല്ലോ, അതെ കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പിൻ്റെ അന്നേ മറ്റേ ഞാൻ ട്രോള് കണ്ടതാണ്. നമ്മുടെ സിനിമാടി മീയണ്ടല്ലോ, പോളിംഗ് ബൂത്തിക്ക് ചെല്ലുന്നേരത്ത് മാധ്യമ പ്രവർത്തകൻ എന്ന് ചോദിച്ചത്ര വോട്ട് ചെയ്യാൻ വന്ന പോണ പറഞ്ഞു. അല്ല, കായ മേടിക്കാൻ വന്നു, എന്തോ എന്തോ മേടിക്കാൻ വന്നു എന്തോ പറഞ്ഞു. അതിട്ട് ട്രോള് കൊണ്ട് നടക്കണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചപ്പാത്തി റെഡി ആവുന്നു. നിനക്കൊന്നും ചായ ഇല്ല? ചായ കുടിക്കുന്നവർക്ക് ബുദ്ധിയും അറിവും കൂടുന്നാണ് കേട്ടേക്കണേ. ചപ്പാത്തി മറച്ചോറിന് കിട്ടുമ്പോ സന്തോഷം. നല്ല ചൂടോട് കൂടി തളർന്ന് ഒടിഞ്ഞു കിടക്കണം. ഏറ്റവും മുകളിലുള്ള നല്ല ചൂട് കൂടുതലുണ്ടാവാ ലാസ്റ്റ് ടൈം. ഇപ്പൊ തന്നെ ലിറ്ററുള്ളൂ, അപ്പൊ അതിന് തളർച്ചയുണ്ടാവും. അപ്പൊ രസം ഉണ്ടാവും.
പിന്നെ ഇന്നലത്തെ മാങ്ങ സ്വന്തമായി ഞാൻ ചെത്തി കഴിച്ചു കിട്ടില്ല എനിക്ക് വീടുണ്ടല്ല വീട് ഒരു കപ്പങ്ങ ചെത്തി തരുന്നു അല്ല വീട് ഒരു കപ്പങ്ങ ചെത്തി തരുന്നു വീട് അല്ലെങ്കിൽ ഒരു വീട് ഒരു വീട് ഒരു വീട് 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 ഇതൊരു ബിഗ് ബോസ് ആയി മാറുന്നു എനിക്ക് തോന്നണ അല്ല ഞാനത് കാണുമ്പോ ബിഗ് ബോസിന്റെ ഓർമ്മല്ല മിഡു ഒരു മാങ്ങ ചെത്തി തന്ന അല്ലെങ്കിൽ മിഡു ഒരു ഒരു പൈനാപ്പിൾ ചെത്തി തന്ന കഴിക്കുമ്പോ എന്തിര് അതായത് നമ്മൾ അറിയാണ്ട് കൊണ്ടുവരണം നമ്മളിങ്ങനെ ചെത്തി തരാൻ പണ്ട് തരരുത് നമുക്ക് പറയാത്ത നേരത്ത് പെട്ടെന്ന് അവിടെ കൊണ്ട് കൊണ്ടുവരും എന്റെ പൊന്നെ എന്റെ മിഡു ഞാൻ ഓരോന്നൊക്കെ നിനക്ക് കൊണ്ട് തരാറൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ തരാറൊക്കെ ഉണ്ട് ഇല്ലാന്ന് പറയരുത് ഇല്ലേ എന്നാലും കൊണ്ടുവരാറില്ലേടി ചപ്പാത്തി പറഞ്ഞിരുന്നോ ഇന്ന് കുർബാന കുളപ്പാടുണ്ട് നീലമാങ്ങ ഞാൻ ഉപ്പൊക്കെ തിരുമ്മി അവിടെ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വന്നിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് അതെ അടുത്ത ദിവസം 12 മണിക്കാണ് എല്ലാ ദിവസം 12 മണിക്കാണ് വീഡിയോ ഉച്ചയ്ക്ക് അതെ ബൈ 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 ചേട്ടാ പിങ്ക് വേണോ മറ്റേത് വേണോ പിങ്കോ അല്ല പിങ്ക് മീൻസ് ഗ്രേസ് വരാറില്ല പിങ്ക് പാത്രം വേണോ എനിക്കൊന്നും കുഴപ്പമില്ല അമ്മയ്ക്കൊന്നും കൊണ്ടുപോകും